എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇലച്ചെടികളെ കുറിച്ചാണ് കേട്ടോ. ഇലച്ചെടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പൂക്കൾ തരുന്ന ചെടികളെക്കാളും ഏറ്റവും കൂടുതലും ഭംഗി ഇലകൾക്കാണ്, ഇലച്ചെടികൾക്കാണ്. അഗ്ലോണിമയും കളിടിയൊന്നും പറയുകയും വേണ്ട, എല്ലാം നല്ല സൂപ്പറാണ്. അഗ്ലോണിമയുടെ ഇലകളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല വണ്ടർഫുള്ളാണ്. അതുമാത്രമല്ല കളർഫുൾ കൂടിയാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ചെടികളൊക്കെ നന്നായിട്ട് നല്ല തിക്കിൽ ഒരുപാട് ബേബി പ്ലാന്റ്സൊക്കെ ആയിട്ട് വളർത്തി കിട്ടാനായിട്ട് നമുക്ക് വെള്ളത്തിന് പകരം ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ സപ്പോർട്ട് കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിലരുടെയൊക്കെ വീട്ടുമുറ്റം ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരുടെയും വീട്ടിൽ പൂക്കൾ തരുന്ന ചെടികളെക്കാളും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇലച്ചെടികളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇലകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അഗ്ലോണിമയുടെയൊക്കെ ഇലകൾ പറയേ വേണ്ട, ഭയങ്കര നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളാണ് അതിനകത്തൊക്കെ ഉണ്ടാവുക. ഈ ചെടികളൊക്കെ വളർത്താനുള്ള വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ പരിചരണമൊക്കെ വളരെ കുറവാണ്. അധികം പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഈ ചെടികൾക്കില്ല. എപ്പോഴേലും വന്ന് വെള്ളം ഒഴിച്ചാൽ മതി, എപ്പോഴേലും വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല, വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട. പക്ഷെ അതിന് പകരം നമുക്ക് വെള്ളത്തിന് പകരം ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് വെള്ളവുമാണ് പ്ലസ് ഒരു ഫെർട്ടിലൈസർ കൂടിയാണ്, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ, അതായത് നമ്മൾ നട്ടിരിക്കുന്ന അഗ്ലോണിമയായാലും ശരി, കളേടിയമാണെങ്കിലും ശരി, കാണാനൊക്കെ ഒരു അഴകും തിക്കുമൊക്കെ വേണമെങ്കിൽ അതിൽ ഒരുപാട് തൈകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഒരു പാർഷ്യൽ ഷെയ്ഡിൽ വെക്കാനായിട്ട് പറ്റും. സെമി ഇൻഡോറിലും ഇൻഡോറായിട്ടും അല്ലെങ്കിൽ ബോർഡർ പ്ലാന്റ്സൊക്കെ ആയിട്ട് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരുപാട് ബേബി പ്ലാന്റ്സൊക്കെ ഉണ്ടാകാനും നല്ല തിക്കിലും നല്ല നിറത്തിലും ഒക്കെ ചെടികൾ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, ഒരുപാട് മിനറൽസ് ഉണ്ട്. അത് മാത്രമല്ല സ്റ്റാർച്ചിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് ഈ ഒരു പവർ ഹൗസ് സഹായിക്കും. കാരണം ചെടികൾക്ക് വേണ്ടതെല്ലാം ഈ ഒരു പവർ ഹൗസിലുണ്ട്. ചെടികൾക്ക് വെള്ളത്തിന് പകരം നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരുകയും ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇനി അടുത്തൊരു ഫെർട്ടിലൈസർ എന്താണെന്ന് പറഞ്ഞാലും അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ്. കഞ്ഞിവെള്ളം വേണം, പ്ലസ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഉലുവ. നമുക്കറിയാം ഉലുവയിൽ എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്ന്. മുടി തഴച്ച് വളരാനും കൂടി നമുക്ക് ഉലുവ മാത്രം മതി. ഉലുവ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. അടുത്ത ദിവസം ഉലുവ നല്ല രീതിയിൽ അരച്ചെടുത്ത് കഞ്ഞിവെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുക. കഞ്ഞിവെള്ളം ദിവസേന കൊടുക്കുക, ദിവസേന വെള്ളത്തിന് പകരം കൊടുക്കുക. കാരണം വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ വെള്ളവും ഉണ്ട് പ്ലസ് സ്റ്റാർച്ചും അധികം ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെടികളെ വളർച്ചയ്ക്ക് വളരെ അധികം സഹായിക്കും. അത് മാത്രമല്ല സ്റ്റാർച്ച് മണ്ണിൻ്റെയൊക്കെ ഫലഭൂഷ്ടി കൂട്ടാനായിട്ടും സഹായിക്കും. അഗ്ലോണിമ, കളീഡിയം അല്ലെങ്കിൽ ബിഗോണിയം ഈ ചെടികൾക്കൊന്നും മാത്രമല്ല നമ്മുടെ മണി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ പെഡിലാന്തസ് അങ്ങനെയൊക്കെയുള്ള ചെടികൾക്ക് നമുക്ക് ഈ ഒരു വെള്ളം അതായത് നമ്മുടെ കഞ്ഞിവെള്ളം കൊടുക്കാം വെള്ളത്തിന് പകരമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.